ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഉരുളക്കിഴങ്ങും മുട്ടയൊക്കെ വെച്ചിട്ടുള്ള നല്ല ഒരു അടിപൊളി ക്രിസ്പി സ്നാക്കിൻ്റെയാണ് അപ്പോൾ നമുക്ക് രണ്ട് മുട്ട ഉണ്ടെങ്കിൽ തന്നെ എട്ട് സ്നാക്ക് വരെ ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ ചൂടായ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒരു കുഞ്ഞ് സവാള ആ സവാളയുടെ അത്രയും വലിപ്പം പോകുന്ന ഒരു പീസ് കേബേജും ഒരു പകുതി ക്യാരറ്റും കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആദ്യം നമുക്ക് സവാള മാത്രം ഇട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഇനി അതിലേക്ക് ഒരു അര ടീസ്പൂൺ പച്ചമുളക് ചതച്ചതും അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേറ്റ് കൂടെ ഇട്ടൊന്ന് വഴറ്റി കൊടുക്കുക അപ്പം നന്നായിട്ട് വഴന്ന് പോകണമെന്നൊന്നുമില്ല ഒന്ന് റോ സ്മെല്ല് മാറിക്കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച ക്യാബേജും ക്യാരറ്റും കൂടെ ചേർത്ത് ഒരു അര ടീസ്പൂണിനടുത്ത് ഉപ്പും കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കുക അതിനുശേഷം അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്യുക നമുക്ക് നന്നായിട്ട് വെന്ത് കുഴഞ്ഞു പോവുകയൊന്നും വേണ്ട നമുക്ക് ഇങ്ങനെ ഒരു കടിക്കുന്ന പരിവന്ധനയാണ് വേണ്ടത് ഇനി ഇതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം ഇനി ഞാൻ രണ്ട് ഉരുളക്കിഴങ്ങ് ഉപ്പിട്ട് വേവിച്ച് തൊലി കളഞ്ഞെടുത്തതാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം ഇനി ഉടച്ച് വെച്ച ഉരുളക്കിഴങ്ങിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി വെച്ച വെജിറ്റബിൾസ് മുഴുവൻ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കേണ്ടതിൻ്റെ അപ്പോൾ കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് മാറ്റി വെക്കാം ഇനി പുഴുങ്ങിയ രണ്ട് കോഴിമുട്ട എടുത്തിട്ടുണ്ട് അപ്പോൾ ഓരോ മുട്ടയും നമുക്ക് നാല് പീസ് വീതം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയേക്കാം ഇത് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് ടീസ്പൂൺ മൈദയിൽ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതൊന്ന് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കോൺഫ്ലെക്സ് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് കൈവെച്ചൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ച് കൊടുക്കുക ഇനി വേണ്ടത് സമൂസ ഷീറ്റാണ് അപ്പോൾ ഇനി നമുക്ക് ഇത് ഇതെങ്ങനെയൊന്ന് സെറ്റ് ചെയ്തെടുക്കുന്നത് നോക്കാം ഇനി ഉരുളക്കിഴങ്ങിൻ്റെ മിക്സ് കയ്യിൽ പറ്റി പിടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് ഓയിലൊന്ന് കയ്യിലാക്കി കൊടുത്തിട്ട് ഇതുപോലെ ഒരു സമൂസ ലീഫ് എടുത്തിട്ട് കുറച്ച് ഉരുളക്കിഴങ്ങിൻ്റെ മിക്സ് വെച്ച് കൊടുക്കുക അതിന് മുകളിലായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു മുട്ടയുടെ പീസ് വെച്ചിട്ട് ഒന്ന് റോൾ ചെയ്തതിന് ശേഷം ബാക്കി ഭാഗത്ത് നമുക്ക് നമ്മൾ കലക്കി വെച്ച മൈദയുടെ മിക്സ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് റോൾ ചെയ്ത നന്നായിട്ട് ഒട്ടിയിരിക്കും ഈ ഓപ്പൺ ആയ രണ്ട് സൈഡിലും കുറച്ചുകൂടെ ഉരുളക്കിഴങ്ങിൻ്റെ മിക്സ് വെച്ചിട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ കലക്കി വെച്ച ആ മൈദയുടെ മിക്സിൽ ഇതിൻ്റെ അറ്റം ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്തിട്ട് കോൺഫ്ലെക്സിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം ഇതിൻ്റെ സൈഡ് കോട്ടിങ്ങിനായിട്ട് നമുക്ക് കോൺഫ്ലെക്സ് തന്നെ വേണമെന്നില്ല നിങ്ങളുടെ കയ്യിൽ ഓട്സോ അല്ലെങ്കിൽ സേമിയെ അതും അല്ലെങ്കിൽ റവ ഉണ്ടെങ്കിൽ അതെടുത്താലും മതി ഇപ്പോൾ നമ്മളിവിടെ ഒരു സ്നാക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കി മുഴുവൻ നമുക്ക് ചെയ്തെടുക്കാം അപ്പം നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ സെറ്റ് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ വെച്ച ഫില്ലിങ്ങും നിങ്ങളെ ഇഷ്ടത്തിന് നമുക്ക് ചേഞ്ച് ചെയ്യാം നിങ്ങൾക്ക് ഇതിൽ ചിക്കൻ്റെ ഒക്കെ മിക്സ് ചേർക്കണമെങ്കിൽ ചിക്കന് വേവിച്ചിട്ട് അതുകൂടെ ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കാം ഫില്ലിങ്ങൊക്കെ നമ്മുടെ ഓരോരുത്തരെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേഞ്ച് വരുത്താം പക്ഷേ ഈ ഒരു ഫീലിംഗ് തന്നെ നല്ല ടേസ്റ്റാണ് നമ്മളിത് ഫ്രൈ ചെയ്തിട്ട് കഴിക്കുമ്പോൾ കാരണം ഈ ഉരുളക്കിഴങ്ങിൻ്റെ മിക്സും കൂടെ നമ്മൾ ആ പുഴുങ്ങിയ മുട്ടയുടെ കൂടെ രണ്ടും കൂടെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇപ്പോൾ മുഴുവൻ സ്നാക്കും നമ്മൾ ഇതാ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചൂടായ എണ്ണയിലേക്ക് നമുക്കൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാം ഈ സ്നാക്ക് ചൂടാറി കഴിഞ്ഞാൽ നല്ല ക്രിസ്പി തന്നെയാണ് കാരണം നമ്മൾ കോൺഫ്ലെക്സ് വെച്ചിട്ട് കോട്ട് ചെയ്ത ആ ഭാഗം ഫ്രൈ കൂടായ നല്ല കുറെ സമയത്തിന് നല്ല ക്രിസ്പി തന്നെ ആയിരിക്കും ഇനി ഇതുപോലെ ഇത് മുഴുവൻ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ ഫ്രൈ ചെയ്യുന്നതൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേന്ന് കരുതിയിട്ടാണ് അത്ര ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത് ഇപ്പോൾ ഇത് മുഴുവൻ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് വെച്ച് കൊടുക്കാനും അതുപോലെ തന്നെ ഇഫ്താർ സ്നാക്കായിട്ടും ഒക്കെ റെഡിയാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി സ്നാക്കാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ ഒന്ന് ലൈക്കും കൂടെ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും അസ്സാം വലൈക്കും